ഫാദർ ജോൺസൺ പാലപ്പള്ളി, പ്രത്യേകിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതൃത്വം, അത് ഇക്കാര്യത്തിൽ പലരും ഒറ്റക്കെട്ടാണ്. അത് ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു പ്രിയ സഹോദരി സൗമ്യ മരണപ്പെട്ടപ്പോൾ ആ സൗമ്യയുടെ മരണത്തിലെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഹമാസ് തീവ്രവാദികൾ എന്ന് എഴുതിയ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് അത് നിമിഷങ്ങൾക്കകം തിരുത്തേണ്ട ഒരു സാഹചര്യം. ഇവർ എന്തുകൊണ്ടാണ് ഈ ഹമാസ് തീവ്രവാദികളെ ഭയക്കുന്നത്? അതോ ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഇത്രത്തോളം ഈ കേരളത്തിലെ പൊളിറ്റിക്സിൽ വളരെയധികം സ്വാധീനമുണ്ടോ? നമുക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ഒരു ഭാവി എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഈ ഹമാസ് അങ്ങ് പാലസ്തീനിൽ കിടക്കുന്നു, പക്ഷേ ഈ ഹമാസിന്റെ ചെയ്തികളെ അപലപിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭീരുത്വം കാണിക്കുന്നതിന്റെ ഒരർത്ഥം ഈ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അല്ലെങ്കിൽ തീവ്രവാദ ആശയം, കേരള സമൂഹത്തിൽ അതിശക്തമായി വേര് പാകി കഴിഞ്ഞു എന്നതിന്റെ ഒരു സൂചനയല്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി? തീർച്ചയായിട്ടും പശ്ചിമേഷ്യയില് ഇസ്രായേലും പലസ്തീനും അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, ഇനി കേരളത്തിൽ യുദ്ധം നടക്കുന്നത് ഈ ഹമാസിനെ വെള്ളപൂശാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. നമുക്കതിന്റെ കാരണം വളരെ വ്യക്തമാണ്. യഹൂദരുടെ എണ്ണം ഒരു കൺസിഡറബിൾ എമൗണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഒരു നിശ്ചിത ശതമാനം യഹൂദർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഹമാസിനെ വെള്ളപൂശാനായിട്ട് അല്ലെങ്കിൽ പലസ്തീനെ വെള്ളപൂശാനായിട്ട് ഒരു കാരണവശാലും മത്സരിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് ഭരണപ്പുറത്ത് കിട്ടുവാനായിട്ടും ഭരണം തിരിച്ചു പിടിക്കുവാനായിട്ടും ആരെയൊക്കെയാണ് പ്രതിപ്പെടുത്തേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെള്ളപൂശൽ കർമ്മങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഇന്ന് തന്നെ ഹമാസിന്റെ ഒരു കമാൻഡർ പറഞ്ഞ കാര്യം നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിട്ടുണ്ട്. കാര്യമാണ്, ഇസ്രായേൽ മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, ലോകം മുഴുവൻ പിടിച്ചടക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വളരെ വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കും. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിനുള്ള ഐക്യമായിട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു സഹോദര രാജ്യമാണെന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തി പറയുന്നുണ്ട്. ഇന്ത്യക്ക് ആയുധങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാവുന്നതാണ് അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ട്. അതായത് ഇന്ത്യ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യം ഇസ്രായേലിനോട് കൂടി യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറാകുക എന്നുള്ള എന്ന തരത്തിലുള്ള നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലുള്ള ഇവിടെ കേരളത്തിലുള്ള ഏതാനും രാഷ്ട്രീയ പാർട്ടികൾ, സംഘടിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ രാജ്യരാജ്യങ്ങൾക്ക് തന്നെ എതിരായി നിന്നുകൊണ്ട് ഹമാസിനെ അല്ലെങ്കിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജിക്കാനല്ലാതെ എന്താണ് സമയം. അതായത് നാല് വോട്ടിന് വേണ്ടിട്ട് എന്തും ലോകം ഏറ്റവും വലിയ ഭീകരന്മാരുടെ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന ഹമാസിനെ പോലും പിന്തുണയ്ക്കുവാനായിട്ടും അവരെ സ്വാഗതം ചെയ്യുവാനായിട്ടും ഞങ്ങൾ സന്മനസ്സം, ഞങ്ങൾക്ക് സന്മനസ്സുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് വോട്ട് മാത്രം മതി എന്ന് പറയുവാനായിട്ട് അവർ സന്നദ്ധത കാണിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യം തന്നെ വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കും. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു ഞെട്ടലോടെ നാം തിരിച്ചറിയേണ്ടതാണ്. നാളെ ഇപ്പൊ നമ്മുടെ ഈ ഒക്ടോബർ 7 ഇസ്രായേൽ മാത്രമല്ല ഞടുങ്ങിയതെന്ന് നമ്മൾ തിരിച്ചറിയുക. കാരണം ഇസ്രായേലിന്റെ മേൽ ഒരു ഇരുമ്പിന്റെ കുട ഇസ്രായേലിനുണ്ട് എന്ന് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. ആ കുടയെ ഭേദിക്കുവാനായിട്ട് മിസൈലുകൾക്കൊന്നും കഴിയില്ല, അയൺഡോമിനെ ഭേദിക്കാനായിട്ട് മിസൈലുകൾക്കൊന്നും കഴിയില്ല എന്ന് ലോകം മുഴുവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഇസ്രായേലിന്റെ മണ്ണില് സിവിലിയൻസിന്റെ സോഫ്റ്റ് ടാർഗറ്റ് മിസൈലുകൾ പറന്നിറങ്ങിയപ്പോൾ ഞെട്ടിയത് ഇസ്രായേൽ മാത്രമല്ല മറിച്ച് ലോകം മുഴുവനുമാണ് ഞെട്ടിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ചാരസംഘടനയുള്ള ശത്രുക്കളിലെ ഓരോ നീക്കങ്ങൾ കൂടി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ വിവേചിച്ചറിയാനായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ സ്വന്തമായിട്ടുള്ള ഇസ്രായേലിന്റെ മണ്ണിൽ ഇത്ര എളുപ്പത്തിൽ ഇത്രയും അധികം നൂറുകണക്കിന് ശത്രുക്കൾക്ക് ഭീകരർക്ക് നുഴഞ്ഞു കയറുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഭീകരവാദം എത്രമാത്രം ശക്തമായിട്ട് നാളെ എന്റെ മണ്ണിലും പറന്നിറങ്ങും എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ബോധം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് നമ്മുടെ സമകാലീന കേരളം കാണുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ്. ഇപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള
ദൂരം അത്ര ചെറുതല്ല, കുറഞ്ഞു വരികയാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഓക്കെ, അതിനകത്ത് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാം ഫാദർ ജോൺസ് പാലപ്പള്ളി. പ്രത്യേകിച്ച് ഈ ഹമാസ് ഭീകരർ കാട്ടിക്കൂട്ടിയ ക്രൂരതകൾ നമുക്കറിയാം. സ്ത്രീകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു, മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്നു, മൃതദേഹത്തിന്മേൽ തുപ്പുന്നു, അതിന്റെ മേൽ അതിക്രമം കാണിക്കുന്നു, കുട്ടികളെ തലയർത്ത് കൊല്ലുന്ന വാർത്തകൾ പുറത്തുവരുന്നു, മനുഷ്യരെ, പാവപ്പെട്ട ഇസ്രായേലിയരെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. അത്തരം ഭീകര പ്രവൃത്തികൾ ചെയ്തവരെ അപലപിക്കുവാൻ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുവാൻ ഇവിടെയുള്ളവർ തയ്യാറാകുന്നില്ല. മറുസൈഡിൽ അവരെ ന്യായീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ശക്തി പ്രാപിക്കുന്നു. ഒരു തരത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഈ കൂട്ടരുടെ ഐഡിയോളജി ഉള്ളവർ കേരളത്തിൽ ഭാവിയിൽ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ഈ കേരളത്തിൽ അവർ നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും ഇത്തരത്തിൽ ഒരു നിശബ്ദത പാലിക്കുക അല്ലെങ്കിൽ ആ ക്രൂര ചെയ്തികളെ പോലും ന്യായീകരിക്കാം ഉള്ള ഒരു വലിയൊരു സാധ്യതയും നാം മുന്നിൽ കാണേണ്ടതല്ലേ ഫാദർ ജോൺസൺ പാലപ്പള്ളി? തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഹമാസ് എന്താണ് എന്ന് പോലും അറിയത്തില്ല എന്നുള്ളതാണ്. ഹമാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സേനയല്ല, പാലസ്തീന്റെ ഔദ്യോഗിക ഒരു സൈനിക വിഭാഗം അല്ല ഈ ഹമാസ് എന്ന് പറയുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഭീകരരുടെ ഒരു കൂട്ടമാണ്, ഏകദേശം 30,000 വരുന്ന ഭീകരരുടെ ഒരു കൂട്ടായ്മയാണ്. അതിന് ഔദ്യോഗിക സ്വഭാവം യാതൊന്നുമില്ല. അത് തന്നെയാണ് അരുൺ നമ്മുടെ സംസാരിക്കുമ്പോഴും പറഞ്ഞത്, യുദ്ധത്തിന്റെ ഒരു യുദ്ധ മുന്നണിയിൽ യുദ്ധമുഖത്ത് പാലിക്കപ്പെടേണ്ട യാതൊരുവിധ സാമാന്യ മര്യാദ അല്ലെങ്കിൽ യു എൻ ഒക്കെ നിഷ്കർഷിച്ചിരിക്കുന്ന യുദ്ധത്തിന്റെ സാമാന്യ മര്യാദകൾ ഒന്നും അവർക്കില്ല. അവർക്ക് നീതിയില്ല, അവർക്ക് നിയമാവലിയില്ല, അവർക്ക് യാതൊരു സാമാന്യ മര്യാദകളൊന്നും ഇല്ല. ഒരു മുമ്പിൽ നിൽക്കുന്ന ആരാണ് എന്ന് പോലും അറിയാം. അത് സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, അവരെ തങ്ങളുടെ ലക്ഷ്യസാധ്യത്തിന് വേണ്ടി തോക്കുമുനയിൽ നിർത്തുക അല്ലെങ്കിൽ വിവസ്ഥരാക്കുക, അപമാനിക്കുക എന്ന് തുടങ്ങി യാതൊരു സാമാന്യ മര്യാദകളും അതുപോലെ തന്നെ യാതൊരു മിലിറ്ററി ഡിസിപ്ലിനും പാലിക്കാത്ത ഒരു കൂട്ടം, ഞാൻ ആ വാക്ക് ഒരു പക്ഷേ തമ്മാടിക്കൂട്ടം എന്ന് പറഞ്ഞാൽ തന്നെ കടന്നുപോയെങ്കിൽ തന്നെ അതും അവരുടെ സ്വഭാവചരിത്രം കാണിക്കുന്നു. ഞാൻ പറഞ്ഞു ഈ നമ്മുടെ ഹമാസിനെ ഒരു ഔദ്യോഗിക യുദ്ധ പോരാളികളായിട്ട് തന്നെ ചിത്രീകരിക്കുവാനായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊരു ഞെട്ടലോടെ തിരിച്ചറിയുന്നു. എന്ന് പറയുമ്പോൾ ഹമാസ് ഇവിടെ മുമ്പോട്ട് വെക്കുന്ന അവരുടെ ഐഡിയോളജികളെ മുഴുവനും അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് മുഴുവൻ ഭീകര പ്രവർത്തനങ്ങളെയും ഭീകരവാദികളെയും ഭീകര സങ്കേതങ്ങളെയും ഒക്കെ അംഗീകരിക്കുക, സ്വീകരിക്കുക, അടിവരയിട്ട് സ്വീകരിക്കുക എന്നുള്ള അർത്ഥം കൂടെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെ വെക്കുന്നുണ്ട് എന്ന് അറിയേണ്ടതാണ്. ഓക്കെ.